ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഫ്ലൈവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗമണ്ടൻ കൂടാണ് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ നല്ല വലിയൊരു കൂടാണ് കോഴിക്കൂട് എന്ന് പറയാം. അത് നമ്മുടെ താനൂരുള്ള ഫൈസലിക്ക് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കൂടാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ നല്ല അളവുകളും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നമ്മുടെ എല്ലാ മോഡലുകളും കണ്ട് ആൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കൂടാണ്. പിന്നെ നമ്മുടേതായിട്ടുള്ള ഐഡിയകളും അതിലുപയോഗിച്ചു രണ്ടുപേരെയും കൂടി ഡിസ്കഷനിലാണ് ഈ ഒരു കൂട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കൂടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കൂട് കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പ്രത്യേകതകളുള്ളൊരു കൂടാണ്. ഒരു എന്താ പറയുക, കാണാനാണെങ്കിലും അതെ, നമ്മൾ മോഡലിലാണെങ്കിലും അതെ, ഫെസിലിറ്റിയിലാണെങ്കിലും അതെ, ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു കൂടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഉള്ള കുറേ ഫെസിലിറ്റികൾ ഞാൻ നിങ്ങൾക്ക്, അതിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്കൊരു 8 അടി നീളമാണ് കേട്ടോ. ഇവിടം തൊട്ട് ദീയറ്റം വരെ, ഏറ്റവും വരെ 8 അടി നീളമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ താഴ്ത്തുന്നുള്ള ഹൈറ്റ് 3 അടി ഹൈറ്റാണ്. ഇത് ഇവിടം വരെ താഴ്ത്തുന്ന കാലിൻ്റെ ഹൈറ്റ് 3 അടി. അതുപോലെ കൂടിൻ്റെ ഉൾഭാഗത്തും 3 അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ. സംഭവം കോഴികൾക്ക് നമുക്ക് 2 അടിക്ക് ധാരാളമാണ്, എന്നാലും അദ്ദേഹത്തിന് 3 അടി വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ 3 അടി ഹൈറ്റായി. പിന്നെ ബാക്കിൽ നിങ്ങൾ ഈ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പകുതി ഭാഗം ഷീറ്റും പകുതി ഭാഗം നെറ്റാണ് കേട്ടോ. ഇത് ഒരു സ്പെഷ്യൽ കോമ്പിനേഷനിൽ നമ്മൾ ചെയ്തതാണ്. പകുതി ഭാഗത്ത് നെറ്റും പകുതി ഭാഗം മോൾ ഭാഗം നമ്മൾ നെറ്റടിച്ചതിൻ്റെ അടിഭാഗം നമ്മൾ ഷീറ്റ്. അപ്പോൾ പുറത്തുനിന്നുള്ള ജീവികൾക്കൊന്നും അങ്ങനെ കാണാതിരിക്കാനും ഒപ്പം ഒരു സേഫ്റ്റിയും കോഴികൾക്ക് ഉണ്ടാവും. കാരണം ആ കോഴികൾക്കൊക്കെ രാത്രിക്ക് ആകുമ്പോഴൊക്കെ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ എല്ലാതും നല്ല സ്ട്രോങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ ഫീഡറും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളിത് ഇങ്ങനെ 2 ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പിടിച്ച് പൊന്തിച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ഇതിങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫീഡറുണ്ട്. അതിൽ തലയിട്ട് അവർക്ക് തിന്നാൻ പറ്റും. മുട്ടയാണെങ്കിൽ ഈ ട്രയൽ വന്ന് കെടുക്കും. പിന്നെ നമുക്ക് ഉരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഫീഡറാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ 2 പീസായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ. രണ്ടും ഇതായിട്ട് നമുക്ക് തുറക്കാം. അങ്ങനെ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് കൂടിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഉൾഭാഗത്തേക്ക് പോകുമ്പോൾ പറഞ്ഞാൽ ഡോറ് സ്പെഷ്യൽ ഡോറാണ് കേട്ടോ. പകുതി ഷീറ്റും പകുതി നെറ്റായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ തന്നെ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഇതിപ്പോൾ ഇങ്ങനത്തെ ഇതാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇത് വലിയൊരു കൂടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് ഫുള്ള് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലോറിങ്ങാണ് ചെയ്തിട്ടുള്ളത്. കോഴികൾക്ക് വിശാലമായി ഓടി കളിക്കാം. അങ്ങനത്തെ ഒരു വിശാലമായി ഇപ്പോൾ കോഴി വേണ്ട, നമുക്ക് പട്ടിക്കുട്ടികൾ ഇടണമെങ്കിലും ഇടാം, പൂച്ചക്കുട്ടികൾ ഇടണമെങ്കിലും ഇടാം, എങ്ങനെ വേണമെങ്കിലും ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രണ്ടാൾക്ക് കയറിയിരിക്കാം. അത്രയും ഹൈറ്റ് കൊണ്ട് ഉള്ളിൽ. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ഹോളായിട്ടാണ് കിടക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരു നമ്മൾ ബോൾട്ട് ചെയ്തേക്കാണ്. ആ ബോൾട്ട് തുറന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് നിപ്പിൾ ഡ്രിങ്കർ കാണാം. ഇപ്പോൾ നിപ്പിൾ ഡ്രിങ്കർ നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നിപ്പിൾ ഡ്രിങ്കറ് പൈപ്പ് മാത്രമായിട്ടല്ല വെച്ചത്. നമ്മളൊരു പൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴികളുടെ ഒരു പ്രത്യേകത, ഹൈറ്റ് കൂടുതലുള്ള കൂടുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾ നിപ്പിൾ ഡ്രിങ്കർ നമ്മൾ കയറിയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴികളൊക്കെ രാത്രി വേണമെങ്കിൽ ഇതിമ കയറിയിരിക്കും കേട്ടോ. ഈ ഒരു ഇതും അത് നല്ല സ്ട്രോങ്ങിൽ ചെയ്തിട്ടുള്ളത്. ആ പൈപ്പമ്മ അവർ കയറിയിരിക്കും. അപ്പോൾ കോഴികൾക്ക് വേണമെങ്കിൽ മരക്കുമ്പമ്മയൊക്കെ കയറിയിരിക്കുന്ന പോലെ നമുക്ക് ഈ പൈപ്പമ്മ കയറിയിരിക്കാം. വെള്ളം കുടിക്കണമെങ്കിൽ നിപ്പിൾ ഡ്രിങ്കർ ഉണ്ട്. അപ്പോൾ നിപ്പിൾ ഡ്രിങ്കർ നാശാവില്ല. അപ്പോൾ അങ്ങനൊരു സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാർട്ടീഷൻ നമുക്ക് 2 കള്ളിയാക്കി തിരിക്കാം. അങ്ങനെയുള്ളൊരു ഡോറാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തുറന്ന് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ അടച്ചിട്ട് ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇത്ര ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ടിലും നമ്മൾ 2 ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഈ ലോക്കൊക്കെ അങ്ങനെ തുറക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഉണ്ടോ, ഈ ലോക്ക് ഇങ്ങനെ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് ഒരു ഒരു കള്ളിലേക്ക് മാറ്റാം. നല്ല വെയിറ്റ് ഉള്ള കൂടായതുകൊണ്ട് ഉണ്ടോ, ഉള്ളിലൊക്കെ നല്ല ഒരു ഇതാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് അങ്ങനെ തുറന്നിട്ട് അങ്ങനെ ഒരു ലോക്കുണ്ട്. അപ്പോൾ ഇത് തുറന്നിട്ട് നമുക്ക് ഇതിൽ ഈ ലോക്കിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതങ്ങോട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റാത്ത രീതിയിലാവും. പിന്നെ വേണമെങ്കിൽ ഇപ്പുറത്തും വേണമെങ്കിൽ ലോക്ക് ഇടാം. അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ട്. ഇപ്പുറത്തും നമ്മളൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കോഴീനെ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ നാട്ടി എടുക്കാനും പിടിക്കാനൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഡോറ് വേണ്ടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നല്ല സ്ട്രോങ് വളരെ ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കൂട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല വെയിറ്റ് ഉള്ള കൂടാണ്. ഒപ്പം നല്ല സ്ട്രോങ്. അടിയിലൊക്കെ നമ്മൾ പട്ടിക്കൂടിലൊക്കെ ഇടുന്ന മെറ്റീരിയൽ അല്ല, അതേപോലെയാണ് നമ്മൾ സ്ട്രോങ് ആക്കിയിട്ടുള്ളത്. കാരണം ഇത് ഇടണമെങ്കിൽ ഓരോ പട്ടകളൊക്കെ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ത്രൂ ഔട്ട് ഇത് മുട്ട ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉരുണ്ട ട്രയൽ വന്ന് കിടക്കണ വിധത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുട്ട വരാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ നോക്കിയേ
കണ്ടില്ലേ, ഇപ്പം രണ്ട് കള്ളിയേക്ക് ഇട്ടാ. അപ്പം നമുക്ക് വേണമെങ്കിൽ രണ്ട് കള്ളിയേക്ക് തിരിക്കണമെങ്കിൽ രണ്ട് കള്ളിയേക്ക് തിരിക്കാം, അത് ലോക്ക് ചെയ്തു ഞാൻ. അപ്പോൾ അത് അങ്ങനെ കിടക്കും. പിന്നെ നിപ്പിൾ ഡ്രിങ്കർ വേണമെങ്കിൽ രണ്ട് കള്ളിയിൽ, ഇപ്പം ഞാൻ തുറന്നു വയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആ ഒരു മെത്തേഡിലാണ് ഈ കൂടി ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ വാഷബിൾ ട്രൈ ആണ് കൊടുത്തിട്ടുള്ളത് അവർക്ക് വേസ്റ്റ് ഇട്ട്. ഇപ്പം ഇതൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലേ, നമ്മുടെ ഫൈസലിക്കേട അവിടെ പോയിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുക, അസംബിൾ ചെയ്യാം. കാരണം ഇനി അസംബിളിങ്ങും സേഫ്റ്റിയും കുറേ ചെയ്യാണ്ട് റൂഫ് കാര്യങ്ങൾ, രണ്ട് സൈഡിലേക്കുള്ള റൂഫ് കാര്യങ്ങളൊക്കെ വരും. ഇതൊന്നും നമ്മളിതിൽ വെച്ചിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് നിങ്ങളോട് ക്ഷമ ചോദിക്കണം. കാരണം ഇത് മുഴുവൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ഊരിയിട്ട് രണ്ടാമത് അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിത് പരിചയപ്പെടുത്തുകയാണ്. റൂഫ് കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ടാണ് സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആരും ഒന്നും തോന്നരിച്ചാലും ഒരു ചോദിക്കും ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മൾ മോഡലിന് വേണ്ടിയിട്ടല്ല, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മളിത് ബാക്കിയുള്ളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ തുറന്ന് വയ്ക്കാനുള്ള സെറ്റപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വാഷ് ചെയ്ത് കളയാനായിട്ട് ട്രേ, പാത്തി, ഡ്രോപ്പർ, സേഫ്റ്റിയുടെ സെറ്റപ്പ്, ഫ്ലോറിങ്, കോഴിക്കുള്ളിൽ കയറിക്കാനുള്ള സെറ്റപ്പ്, പുറത്തുനിന്നുള്ള സേഫ്റ്റി, ജീവികൾ ഒന്നും കാണാതിരിക്കാനായിട്ടുള്ള, പിന്നെ എയർ സർക്കുലേഷന് വേണ്ടി പകുതി നെറ്റ്, പകുതി ഷീറ്റ്, പിന്നെ ഇനി എന്തൊക്കെയാണ് പാർട്ടീഷൻ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന രീതിയിൽ അടിഭാഗം ഒരു കാലത്ത് നാശാവാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് ഫ്ലോറ്, കഴുകി കളയാനായിട്ട് വേസ്റ്റിൻ്റെ ട്രേ, മുട്ട വരുന്നത് സ്പെഷ്യൽ കവറിങ്, ഫീഡർ ഊരി മാറ്റാൻ പറ്റുന്ന ടൈപ്പ്, ഇതും നമുക്ക് പൂട്ടിയിടാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഒരുപാട് ഫെസിലിറ്റികളിലാണ് നമ്മൾ ഈ കൂട് ചെയ്തിട്ടുള്ളത്. ഏത് കോഴിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഇതിനിപ്പോൾ ലാഡറൊക്കെ വരും. ഇതും നമ്മൾ അവിടെ പോയിട്ട് സെറ്റ് ചെയ്യണത്. ലാഡർ, വലിയ ലാഡർ ഉണ്ട് രണ്ട് ഭാഗത്തും കോഴിനെ അഴിച്ചുവിടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കൂടിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കൂടുകൾ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എൻ്റെ ബാക്കിൽ ഒരുപാട് കൂടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇതിൻ്റെ ചെറിയ മിനിയേച്ചർ ടൈപ്പായിട്ട് നമ്മൾ മൂന്ന് കള്ളിയിൽ, രണ്ട് കള്ളിയിൽ, ആറടി നീളത്തിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവസിയാണ്. അപ്പോൾ അത് ഞാൻ പറയണില്ല. അത് നിങ്ങൾക്ക് ഫോണിൽ കൂടെ അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞുതരാം. ഇത് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ മോഡലുകൾ ഏത് മോഡലാണെങ്കിലും നമ്മളെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് അളവിൽ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾ കേരള എവിടെയാണെങ്കിലും നിങ്ങളുടെ വീടുകളിൽ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും മറക്കാണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.